ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻഡേ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ മണത്തുംപടി. ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ് ആൻഡ് ആൾസോ വിസിറ്റ് സെൻഡേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ. നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദീസ് വീഡിയോസ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ. ഓർഗാനിക് കോമ്പൗണ്ട്സ് നേമിംഗ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് കെമിസ്ട്രി, IUPAC നേമിംഗ് പാർട്ട് 6, നേമിംഗ് മോളിക്യൂൾസ് വിത്ത് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങുന്ന മോളിക്യൂൾസിൻ്റെ പേര് എങ്ങനെയാണ് ഇടുന്നതെന്നാണ്. ഓക്കെ. സോ ദ ക്വസ്റ്റ്യൻ അറൈസ് ഇൻ യുവർ മൈൻഡ് ഈസ് വട്ട് ആർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൻ ആറ്റം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ഗീവ്സ് എ മോളിക്യൂൾ എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആറ്റമാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആറ്റമാകാം. മനസ്സിലായോ? ഇറ്റ് ഈസ് ആൻ ആറ്റം. ഫോർ എക്സാമ്പിൾ, എ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, ദീസ് ആർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. Atom, group of atom, for example NH2, NO2, OH, okay, COOH, these are group of atoms that gives a molecule a particular set of chemical and physical properties. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആ മോളിക്യൂളിൻ്റെ സ്വഭാവത്തിലെ, കെമിക്കൽ സ്വഭാവത്തിലെ, രാസ സ്വഭാവത്തിലെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഐ മീൻസ് ഭൗതിക സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരാണ്? അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. മനസ്സിലായോ? എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോളിക്യൂൾ. ക്ലിയർ? ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കേസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് NH2. ക്ലിയർ? ഇൻ ദിസ് മോളിക്യൂൾ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ക്ലോറിൻ. ഓക്കെ. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണ് നമുക്ക് ടെൻത്തിൽ പഠിക്കാനുള്ളത്? ദീസ് ആർ ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ യുവർ ടെൻത്ത് ക്ലാസ്. ഓക്കെ. OH ഇറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പേര് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും ഈ പേര്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. സംയുക്തത്തിൻ്റെ പേര് ആൽക്കഹോൾ. ആൽക്കഹോൾ. ക്ലിയർ? COOH ഇറ്റ് ഈസ് കാർബോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡുകൾ. ദെൻ O, ആൽക്കോക്സി ഗ്രൂപ്പ്, ഈതർ, ഈതർ. CO, കീറ്റോ ഗ്രൂപ്പ്, കീറ്റോൺ. ക്ലിയർ? CHO, ആൽഡിഹൈഡ്, ആൽഡിഹൈഡുകൾ, ആൽഡിഹൈഡ്സ്. NH, അമിനോ ഗ്രൂപ്പ്, അമിനുകൾ. NO, നൈട്രോ ഗ്രൂപ്പ്, നൈട്രോ സംയുക്തം. ദെൻ ക്ലോറിൻ, ക്ലോറോ ഗ്രൂപ്പ്, ക്ലോറോ സംയുക്തം. ദിസ് ഈസ് NH2, നോട്ട് NH. NO അല്ല, NO2 ആണ്, മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണത്. NO2, ദിസ് ഈസ് NH2 ആൻഡ് ദിസ് ഈസ് NO2, നോട്ട് NO. ഓക്കെ. നൈട്രോ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് അമിനോ ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഹാലോ ആൽക്കെ. ഹാലോ, ജനറൽ ഫോർമുല RH. എന്താണ് ഈ ഹാലോ ആൽക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർബൺ, 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 ഹൈഡ്രജൻ ആൻഡ് ദിസ് വൺ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ, 1, 2 ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന അടുത്ത ഗ്രൂപ്പ് ഹൈഡ്രജൻ അല്ല, ക്ലോറിൻ ആണെന്ന് വിചാരിക്കും. എന്താണ്? ക്ലോറിൻ ആണെന്ന് വിചാരിക്കും. സോ ക്ലോറിൻ ഉൾപ്പെടുന്ന നമ്മുടെ 17th ഗ്രൂപ്പിലെ എല്ലാ എലമെൻസും ഇവിടെ വരാം. ഫ്ലൂറിൻ വരാം, ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം. താഴേക്കുള്ള അസ്റ്റാറ്റിന് അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. നമുക്ക് ഈ 4 എണ്ണത്തിൽ ആര് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഫ്ലൂറിൻ വരികയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ഫ്ലൂറോ. ഇറ്റ് ഈസ് എ പ്രിഫിക്സ്. എന്താണ് പ്രിഫിക്സ്? പ്രിഫിക്സ് അതായത് വേർഡ് റൂട്ടിന് മുന്നിൽ ചേർക്കണം. ക്ലോറിനാ വേണമെങ്കിൽ നമ്മൾ ചേർക്കുന്നത് ക്ലോറോ, ക്ലോറോ. ഓക്കെ.
ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ബി ആർ എം ആർ ഒ എം ഒ ബ്രോമോ. ദെൻ ഐഡിൻ ആണെങ്കിൽ ഐഡോ, ഐഡോ. ഇതൊക്കെ പ്രിഫിക്സ് ആണ്. 17th ഗ്രൂപ്പിലെ ഇവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ഹാലോജൻസ് എന്നാണ്. എന്താണ് ഹാലോജൻസ്? ഹാലോജൻസ്, ഹാലോജൻസ് വരുന്ന ഗ്രൂപ്പിലെ എലമെന്റ്സ് നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അത് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കണം, മറക്കരുത്. പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, ഹാലോ ആൽക്കെയ്ൻ. എന്താണ് ഹാലോ ആൽക്കെയ്ൻ? ഹാലോ ദാറ്റ് മീൻസ് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ഐഡൻ ആണെങ്കിൽ ഐഡോ. ജനറൽ ഫോർമുല ഒരു ആറ് കാണിച്ചിട്ടുണ്ട്, ഒരു എക്സ് കാണിച്ചിട്ടുണ്ട്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ ഐഡിനോ എന്ത് വേണമെങ്കിലും വരാം. ആർ എന്ന് പറയുന്നത് ഈ കാർബൺ ചെയിൻ, അത് എത്ര വേണമെങ്കിലും വരാം. ഇപ്പൊ 3 carbon വരാം, 4 carbon വരാം, നമുക്കറിയില്ല, എത്ര വേണമെങ്കിലും വരാം. അതിന് ജനറലി നമ്മൾ എന്ത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? ആർ കൊണ്ട് സൂചിപ്പിക്കും. മനസ്സിലായോ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ ഐഡിനോ എന്താണോ അത്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? ഇറ്റ്സ് വെരി സിമ്പിൾ. എത്ര കാർബൺ ഉണ്ട്? 2 carbon. സോ എത്ത്, കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. സോ എ എൻ എ. ദെൻ എന്താണ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഗ്രൂപ്പ്? ഫ്ലൂറിൻ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ എന്തേക്കണം? ഫ്ലൂറോ, ഫ്ലൂറോ ഇഥേൻ. ക്ലിയർ? സിമിലാർലി C2H5Cl, ഇതിന്റെ പേരെന്തായിരിക്കും? ഇറ്റ്സ് വെരി സിമ്പിൾ, 2 carbon ആണ് അല്ലെ. അപ്പൊ എത്ത്, ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലിയർ? ക്ലോറിൻ വന്നതുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കുക? ക്ലോറോ, ക്ലോറോ. ക്ലിയർ? വെരി സിമ്പിൾ. അതർ എക്സാമ്പിൾ C2H5Br, 2 carbon കൊണ്ട് എത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ഇനിയോ ബ്രോമിൻ വന്നതുകൊണ്ട് വേർഡ് റൂട്ടിന് മുന്നിൽ ബ്രോമോ. ഓക്കെ, എന്താണ് വേർഡ് റൂട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോസ് കാണാം ഈ സീരീസിൽ. ഓക്കെ, അനദർ എക്സാമ്പിൾ C2H5I, എന്തായിരിക്കും ഇതിന്റെ പേര് നിങ്ങൾക്ക് പറയാമല്ലോ? എത്ത്. ഓക്കെ, എത്ത്, ഇ ടി എച്ച്, എത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ദിസ് ഇസ് പ്രൈമറി സഫിക്സ്, സഫിക്സ് വേർഡ് റൂട്ടിന് ശേഷം. വേർഡ് റൂട്ടിന് മുന്നിലാണ് ഈ ഐ ഇട് ഉപയോഗിക്കുന്നത്, ആയഡോ. ക്ലിയർ? ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? അപ്പോ ക്ലോറിന് അറ്റത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1, 2, 3, 4, 5. ദിസ് ഈസ് ക്ലോറോ, ക്ലോറോ പെന്റെയിൻ എന്നെഴുതാം. ഓക്കെ, എങ്ങനെയാണ് ഈ പേര് വന്നു? ക്ലോറോ പെന്റെയിൻ. പെന്റ്, 5 carbons, എ എൻ ഇ സഫിക്സ്, ക്ലോറോ എന്നാ പ്രിഫിക്സ്. പക്ഷെ പൊസിഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? 1st carbon ആണെങ്കിൽ പൊസിഷൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പറയാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തിരണം? 1 എന്നിരണം, 1 chloro പെന്റെയിൻ. ക്ലിയർ? Then what is the name of this compound? ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോൾ 2nd carbonലാണ് ക്ലോറിൻ കിടക്കുന്നത്. ഇപ്പോഴത്തെ നമ്പർ ലെഫ്റ്റിൽ നിന്ന് ഇടരുത്, കാരണം ലെഫ്റ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4th carbon വരും. നമ്മുടെ റൂൾ അനുസരിച്ച് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഇടും, സോറി, റൈറ്റ് ടു ലെഫ്റ്റ് ഇടും. 1, 2, 3, 4, 5. സോ 5 carbon വന്നുകൊണ്ട് പെൻറ്റ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലോറിൻ വന്നതുകൊണ്ട് ക്ലോറോ, ക്ലോറോ പ്രിഫിക്സ് ആണ്. ക്ലോറിൻ ഏത് കാർബണിലാണ്? 2nd carbonലാണ്. സോ 2. ഒരു സംഖ്യയും ഒരു വേർഡും വന്നാൽ എൻ്റെ ഇടയിൽ എന്തിട്ടിരിക്കണം? ഹൈഫൻ ഇടണം. 2 chloro പെന്റെയിൻ. ക്ലിയർ? ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ വരുമ്പോൾ 2 സ്ഥലത്ത് ക്ലോറിൻ ഉണ്ട്, ഇവിടെയും ഉണ്ട് ക്ലോറിൻ, ഇവിടെയും ഉണ്ട്. ഓക്കെ, എവിടെ നിന്ന് നമ്പർ ഇട്ടാൽ ഒരേ പൊസിഷൻ കിട്ടും? 1, 2, 3, 4, 5. ഇപ്പൊ 2ൽ ഉണ്ട്, 4ൽ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, 5 എണ്ണം വന്നുകൊണ്ട് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ 5 ആണ്. സോ പെൻഡ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലിയർ? ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ. ഓക്കെ, ഇനി 2 എണ്ണം വന്നാൽ നമ്മളൊരു
മൾട്ടിപ്പിൾസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഡൈ ഡൈ എന്തോ ഡൈ ക്ലോറോ. ഇനി ഏതൊക്കെ പൊസിഷനിലാണ്? 2, 4 അല്ലേ? ആ അത് പറയണം നമ്മൾ. 2, 4 - സോ ദ നെയിം ഈസ് 2, 4 - ഡൈ ക്ലോറോ പെൻഡീൻ. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൽ എന്താ പ്രത്യേകത? ഇവിടെ രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലുമാണ് ക്ലോറിൻ. സോ പെൻഡ് അഞ്ച് കാർബൺ, 1, 2, 3, 4, 5 സിംഗിൾ ബോണ്ട് എ എൻ ഇ. ക്ലിയർ? ക്ലോറിൻ വന്നുകൊണ്ട് ക്ലോറോ, ക്ലോറോ. ഓക്കെ, ദെൻ രണ്ട് കാർബൺ ഉള്ളതുകൊണ്ട് എന്താണ്, രണ്ട് ക്ലോറിൻ ഉള്ളതുകൊണ്ട് എന്താണ്, ഡൈ. ഓക്കെ, ഇനി ഏതൊക്കെ പൊസിഷനിലാണ്? 1, 2, 3, 4, 5 സോ 2 - 3 2, 3 ക്ലിയർ? ഓക്കെ, ദെൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, CH3 CL CH3. ട്രൈ ചെയ്ത് നോക്കൂ, എന്തായിരിക്കും? ഒരു കാർ, ഇപ്പം എന്താണ്, മെത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ, ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ, ക്ലോറോ മെത്തേൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ CH3 CH2 CL എത്ര കാർബൺ ഉണ്ട്? 1, 2 എത്ത് ക്ലോറിൻ വന്നുകൊണ്ട് ക്ലോറോ. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ക്ലോറോ ഈഥെയ്ൻ. എന്താണ് ക്ലോറോ ഈഥെയ്ൻ? ദെൻ CH3 CH CH3 ഇവിടെയാണ് ക്ലോറിൻ. ഇപ്പോഴോ ഇവിടെ നമ്മൾ നേരത്തെ 1 എന്ന പൊസിഷൻ പറയാം, പറഞ്ഞില്ലെങ്കിലും തെറ്റില്ല, ഒന്നാമത്തെ കാർബണാണ്. പക്ഷെ രണ്ടാമത്തെ കാർബണാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് പറയണം? പൊസിഷൻ പറയണം. ഓക്കെ, അപ്പൊ 3 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പേരിട്ടു? പ്രൊപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് എനി ചേർക്കാം, ക്ലോറിൻ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? ക്ലോറോ. ഓക്കെ, ഇനി ക്ലോറിൻ എത്രാമത്തെ കാർബണാണ്? രണ്ടാമത്തെ. അപ്പൊ 2-chloro-propane. ക്ലിയർ? അനദർ എക്സാമ്പിൾ, CH3 CH CL ദെൻ CH CL ദെൻ CH3. സോ ഇവിടെ നമ്മൾ നമ്മളിടണം 1, 2, 3, 4 നാല് കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് നെയിം എന്താ? റൂട്ട് നെയിം ബ്യൂട്ട്, ബ്യൂട്ട്. ക്ലിയർ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലിയർ? ക്ലോറിൻ ഇവിടെയുണ്ട്, ക്ലോറിൻ ഇവിടെയുണ്ട്. എത്രാമത്തെ കാർബണിൽ? രണ്ടിലും മൂന്നിലും രണ്ട് ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ, ഇത് പ്രിഫിക്സ് ആണ്, മറക്കരുത്. രണ്ടെണ്ണം വന്നുകൊണ്ട് ഡൈ. ഓക്കെ, ഏതൊക്കെ പൊസിഷനിൽ? 2-ലും 3-ലും സോ 2-3 - 2-3 ഡൈ ക്ലോറോ ബ്യൂട്ടൈൻ. ഓക്കെ, അനദർ എക്സാമ്പിൾ CH3 CH3 CL CL. ഇപ്പൊ എത്ര കാർബൺ ഉണ്ട്? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഓക്കെ, 1, 2, 3 ഓൺലി 3 കാർബൺസ്. 3 കാർബൺ വന്ന റൂട്ട് നെയിം പ്രോപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലോറിൻ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ക്ലോറോ, ക്ലോറോ. ഓക്കെ, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ ഡൈ ചേർക്കാം. ഓക്കെ, ഏതൊക്കെ പൊസിഷനിൽ വന്നു? രണ്ടാമത്തെ കാർബണിൽ. രണ്ടാമത്തെ കാർബണിൽ രണ്ടുപേരും വന്നു, അപ്പോൾ 2, 1 ആളുടെ പൊസിഷൻ 2 രണ്ടാമത്തെ ആളുടെ പൊസിഷൻ 2 2, 2 2, 2 ഡൈക്ലോറോ പ്രൊപ്പെയിൻ. ക്ലിയർ? അനദർ എക്സാമ്പിൾ CH3 C
Cl, Cl, CH, Cl, CH3. ക്ലിയർ? ഇവിടെ വരുമ്പോൾ ലോങ്സ്റ്റ് ചെയിൻ എന്താ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോൾ 1, 2, 3, 4. ക്ലിയർ? അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ക്ലോർ. 1, 2, 3 എണ്ണം അല്ലേ. മൊത്തം എത്രയുണ്ട് ലോങ്സ്റ്റ് ചെയിനിൽ? 4 കാർബൺ. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എനി. ക്ലോറിൻ വന്നതുകൊണ്ട് പ്രിഫിക്സ് എന്താണ്? ക്ലോറോ, ക്ലോറോ. ദെൻ അതിന്റെ പൊസിഷൻ പറയണം. പൊസിഷൻ ഏതൊക്കെയാണ്? 2, 2, 3. 2, 2, 3 ഹൈഫൻ. സോ ദ നെയിം ഈസ് 2, 2, 3 ക്ലോറോ ബ്യൂട്ടെൻ. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയാണോ? ഇത് ശരിയാണോ? അല്ല. എന്തുകൊണ്ട് ഇത് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 കാർബണുണ്ട്, 3 ക്ലോറിനുണ്ട്, കണ്ടോ? ഈ 3 ക്ലോറിന്റെ എന്ത് നമ്മൾ ചേർത്തിട്ടില്ല? ട്രൈ എന്ന് ചേർക്കണമായിരുന്നു. എന്താണ് ട്രൈ? സോ ഇവിടെ നമ്മൾ ട്രൈ ചേർക്കണം. അപ്പൊ എന്താണ് ഇതിന്റെ പേര്? 2, 2, 3 ട്രൈ ക്ലോറോ ബ്യൂട്ടെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ എൻഡിങ് ഒ എൽ, ജനറൽ ഫോർമുല ആർ ഒ എച്ച്. ഓക്കെ, അപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എത്തനോൾ. എത്തനോൾ, ഓക്കെ. എത്തനോളിൻ്റെ ഫോർമുല എങ്ങനെ വരാം? 2 കാർബൺ. ഓക്കെ, ദ ഹൈഡ്രജൻ, 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 അഗെയിൻ ഇവിടെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇവിടെ നമ്മുടെ എച്ചിന് പകരം ഒ എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരും. ഇങ്ങനെ വന്നാൽ ഇത് ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെ ഒ എച്ച് വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ട സഫിക്സ്, സഫിക്സ് ആണ്, പ്രിഫിക്സ് അല്ല, സഫിക്സ്. അതായത് വേർഡ് റൂട്ടിന് ശേഷം ഒ എൽ. ക്ലിയർ? ഒ എൽ. അപ്പോൾ ഒ എച്ച് ആണ് നമ്മുടെ ഗ്രൂപ്പ്. ആർ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ചെയിൻ. ക്ലിയർ? ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ഇവിടെ 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്ത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ, ഒ എച്ച് ആയതുകൊണ്ട് ഒ എൽ. ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പ്രൈമറി സഫിക്സിന്റെ എൻഡിൽ ഇ വന്നു. ഇ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ. ഓ രണ്ട് പേരും എന്താണ്? വോവൽസ് ആണ്, സ്വരാക്ഷരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇ കളഞ്ഞിട്ട് ഇടണം, ഡ്രോപ്പ് ഇ. മനസ്സിലായോ? സോ ദ നെയിം ഈസ് എത്ത് എ എൻ നോട്ട് ഇ ഓൾ, എത്തനോൾ. ക്ലിയർ? എന്താണ് സാർ പറഞ്ഞത്? നമ്മൾ പ്രൈമറി സഫിക്സ് എഴുതുമ്പോൾ എ എൻ ഇയിൽ അവസാനിക്കും, ഇയിൽ അവസാനിക്കും അല്ലേ. പിന്നീട് എഴുതുന്ന സഫിക്സ്, സെക്കൻഡറി സഫിക്സ് ഒരു വോവൽസിലാണ് തുടങ്ങുന്നതെങ്കിൽ, സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് മുന്നുള്ള ഇ എന്ത് ചെയ്യണം? കളഞ്ഞെഴുതണം. അപ്പോൾ എഥനോൾ. ക്ലിയർ? സി ഫോർ എച്ച് ഫൈവ് ഒ എച്ച്. എന്താണ് ഇതിൻ്റെ പേര്? സി ഫോർ എന്ന് പറയുമ്പോൾ ബി യു ടി, ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ഒ എച്ച് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? ഒ എൽ. ക്ലിയർ? അപ്പോൾ ഇ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് പേര്? ബ്യൂട്ടനോൾ. ക്ലിയർ? ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? സി സിക്സ്. സിക്സ് വരുമ്പോൾ ഹെക്സ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ഒ എച്ച് വന്നതുകൊണ്ട് എന്താണ്? ഒ എൽ. ഇവിടെ സ്വരാക്ഷരം, ഇവിടെയും സ്വരാക്ഷരം, വോവൽസ്. സോ ഇ ഡ്രോപ്പ്, ഹെക്സനോൾ. ക്ലിയർ? സി ത്രീ എച്ച് ഫൈവ് ഒ എച്ച്. 3 കാർബൺ ഉള്ളതുകൊണ്ട് പ്രോപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലിയർ? ഒ എച്ച് വന്നതുകൊണ്ട് ഒ എൽ. ദെൻ ഇ ഡ്രോപ്പ് ചെയ്യുക. സോ ദ നെയിം ഈസ് പ്രൊപ്പനോൾ. ക്ലിയർ? ഓക്കെ, ഇതിപ്പോൾ ഒ എച്ച് അവസാനത്തെ കാർബണിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം, പൊസിഷൻ നിർബന്ധമില്ല. എന്നാൽ
അപ്പോൾ ഈ ഒരു പേര്, ഇത് ഈ ഒരു കോമ്പൗണ്ട് പേര് എങ്ങനെ എഴുതാൻ നോക്കാം. രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന്, ഒഴിച്ച് വരുന്നതിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5 അഞ്ച് കാർബണുണ്ട്. സോ ദ നെയിം ഈസ് പെൻഡ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ, ഒ എച്ച് വന്നതുകൊണ്ട് ഒ എൽ, ഒ എൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇ ഡ്രോപ്പ് ചെയ്തു. സോ ദ നെയിം ഈസ് പെൻഡനോൾ. ഓക്കെ, പക്ഷെ നമുക്ക് പൊസിഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാർബണിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പൊസിഷൻ പറഞ്ഞ എഴുതാണ് കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെ എഴുതും? പെൻഡ്. ഓക്കെ, നമ്മൾ ആദ്യം വേർഡ് റൂട്ട് എഴുതി. ഇനി നമ്മൾ എ എൻ ഇ എഴുതരുത്, എ എൻ, നോട്ട് ഇ, എ എൻ. വൺ ഓൾ ഉണ്ടോ, ഓ എൽഡിന്റെ മുന്നിൽ പൊസിഷൻ ചേർക്കണം. ക്ലിയർ? ഇവിടെ നോക്കൂ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദീസ് കോമ്പോ? ഇവിടെ അഗെയിൻ 1, 2, 3, 4, 5 അഞ്ച് കാർബണാണ്. അപ്പം നമ്മൾ പെൻഡ്. ഓക്കെ, ദെൻ ഓ എച്ച് കിടക്കുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പം പെൻഡ് എ എൻ ഇ ചേർക്കരുത്, ഇ എഴുതരുത്. ഓക്കെ, എത്രാമത്തെ കാർബണിലാണ്? രണ്ടാമത്തെ. 2 ഓൾ. ക്ലിയർ? ഓക്കെ, പെൻഡൻ 2 ഓൾ. എന്തായിരിക്കും ഇതിന്റെ പേര്? മാലിച്ച് നോക്കി, എവിടെ നിന്നാണെങ്കിൽ നമ്പർ ഇടാം. 1, 2, 3, 4, 5. ഓക്കെ, അഞ്ച് കാർബൺ ഉണ്ട്, പെൻഡ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ഓ എച്ച്, ഓ എച്ച് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് ചേർക്കേണ്ടത് ഡൈ ഓൾ ഉണ്ടോ? രണ്ട് ഓ എച്ച് ഉണ്ടെങ്കിൽ ഓ എൽ ആണ്, ഓ എച്ചിന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡൈ, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈ. ഇനി ശ്രദ്ധിക്കണം, ഇ കളയാൻ പാടില്ല. വൈ, എന്തുകൊണ്ടാണ്? ദിസ് ബിക്കോസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ഡിയിലാണ്, ഡിയിലാണ് കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ, ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓയിലല്ല. അതുകൊണ്ട് ഇ കളയാൻ പാടില്ല. ഓക്കെ, സോ 2, 4 അതാണ് എൻ്റെ പൊസിഷൻ, രണ്ടിലും നാലിലും. പ്ലീസ് നോട്ട്, ഓ എച്ച് രണ്ടെണ്ണം വന്നാൽ ഇ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. പേരെന്താണ്? പെൻഡെയിൻ 2, 4, 5 ക്ലിയർ? ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? നമ്മൾ നേരത്തെ ക്ലോറിനും പഠിച്ചു, ഓ എച്ചും പഠിച്ചു. നമുക്ക് നോക്കാം, 1, 2, 3, 4, 5 ഏറ്റവും കുറവ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇടുമ്പോൾ 2, 3 കിട്ടും. റൈറ്റിൽ നിന്ന് ഇടുകയാണെങ്കിലോ 1, 2, 3, 4, 5 അതായത് 3, 2 കിട്ടും. 3, 2 ഇതിനകത്ത് ഏതാണ് ചെറുത്? 23 ആണോ 32 ആണോ? 23. സോ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇടുക. ഓക്കെ, അതിനകത്ത് അഞ്ച് കാർബൺ ഉള്ളതുകൊണ്ട് നമ്മുടെ പേര് റൂട്ട് നെയിം പെൻഡ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ഓക്കെ, ഇ. ഓ എച്ച് വന്നതുകൊണ്ട് ഒ എച്ച് എടുത്തിട്ട് എത്രാമത്തെ കാർബൺ? മൂന്നാമത്തെ കാർബൺ, 3 ഓ എൽ. ക്ലിയർ ഉണ്ട്? ഇവിടെ ഒരു ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇ ഡ്രോപ്പ് ചെയ്ത് എഴുതണം, ഇ വേണ്ട. പെൻഡൻ 3 ഓൾ. കൂടാതെ ഇവിടെ ക്ലോറിന് കൂടി വന്നിട്ടുണ്ട്, ക്ലോറിന് എത്രാമത്തെ കാർബണിലാണ്? രണ്ടാമത്തെ കാർബണിൽ. സോ ഇവിടെ ക്ലോറോ, നമ്മൾ പഠിച്ചു ക്ലോറിൻ ഫ്ലൂറിനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കണം. ക്ലോറോ, ക്ലോറോ എത്രാമത്തെ കാർബണിലാണ്? രണ്ടാമത്തെ കാർബണിൽ. അപ്പോൾ ആ പൊസിഷൻ പറയണം, 2 ക്ലോറോ പെൻഡെയിൻ, പെൻഡൻ 3 ഓൾ. പെൻഡെയിൻ ഇ ഡ്രോപ്പ് ചെയ്യണം, ഇവിടെ ഓയിൽ ഓയിൽ ആരംഭിച്ചതുകൊണ്ട്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. CH3 CH2 CH2 ഓ എച്ച്. എന്തായിരിക്കും ഇതിൻ്റെ പേര്? എത്ര കാർബൺ ഉണ്ട്? 1, 2, 3 മൂന്ന് കാർബൺ. അപ്പോൾ പി ആർ ഒ, പ്രോപ്പ്. സിംഗിൾ ബോണ്ട് ആയതുണ്ട് എ എൻ ഇ. ഓക്കെ, ഒന്നാമത്തെ കാർബണിൽ ഓ എൽ, ഓ എൽ ആരംഭിച്ചുകൊണ്ട് ഇ ഡ്രോപ്പ് ചെയ്യണം. സോ പ്രൊപ്പൻ 1 ഓൾ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, CH3 CH OH
CH3. എന്താണ് ഇതിൻ്റെ പേര്? 1, 2, 3. പ്രോപ്പർ മൂന്ന് കാർബൺ ആയതുകൊണ്ട്. ഓക്കെ, ഇതിന് ഒ എച്ച് വരുന്നത് കൊണ്ട് എന്താണ്, ഒ എൽ ചേർക്കണം. ഇത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൈമറി സഫിക്സ് ആയ എ എൻ ഇ ചേർത്തു. ഒ എച്ച് രണ്ടാമത്തെ കാർബണില്ല, അപ്പോൾ 2 ഓൾ ഒ എൽ. ദെൻ ഇ കളയണം, കാരണം ഓയിൽ ആരംഭിച്ചു. അപ്പോൾ പ്രൊപ്പൻ 2 ഓൾ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ CH3 CH2 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 OH. എന്താണ് ഇതിൻ്റെ പേര്? 1, 2, 3, 4. സോ നാലെണ്ണം വന്നുകൊണ്ട് ബ്യൂട്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എൻ ഇ. ക്ലിയർ? ഒ എച്ച് വന്നുകൊണ്ട് ഒ എൽ. ക്ലിയർ? ഒ എൽ എത്രാമത്തെ കാർബൺ ആണല്ലോ? ഒന്നാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബൺ ഓയിൽ ആരംഭിച്ചുകൊണ്ട് ഇ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പം എന്താണ് പേര്? ബ്യൂട്ടൻ 1 ഓൾ. നിങ്ങൾ ഈ കളഞ്ഞിട്ട് വേണം ഉത്തരവ് എഴുതാൻ. ഓക്കെ, ക്ലിയർ? പ്ലീസ് വിസിറ്റ് പാർട്ട് 7 ഫോർ മോർ ഫങ്ഷൻ ഗ്രൂപ്പ്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു വൺസ് അഗൈൻ.